സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. മിഖായൽ മാലാഖയുടെ പേര് തന്നെ ഒരു സാക്ഷ്യമായി നിലകൊള്ളുകയാണ്. ദൈവത്തിന് തുല്യമായി ആരുണ്ട് എന്നൊരു യുദ്ധകാഹളമാണത്. എന്നാൽ ദൈവത്തിന് തുല്യനായി ആളുണ്ട്, മനുഷ്യനെന്നാണ് അവൻ്റെ പേര്. അനിയന്ത്രിതമായി മുന്നേറാനുള്ള മനുഷ്യൻ്റെ വ്യഗ്രതകളെ ശ്രദ്ധിച്ചുകൊണ്ട് യുവാൽ നോവാ ഹരാരി പ്രയോഗിച്ച ഒരു വിശേഷണമാണ് ഓമോ ദേവുസ് എന്ന്, ദൈവമായ മനുഷ്യനെന്ന്. ഈ അനിയന്ത്രിതമായ കടന്നുകയറ്റത്തിൻ്റെയും മുന്നേറ്റത്തിൻ്റെയും ശ്രമഫലമായി ഭൂമി തരിശുനിലമാകുന്നുവെന്ന് ഇന്നലെ നമ്മൾ വേസ്റ്റ് ലാൻഡ് എന്നൊരു പ്രയോഗത്തിലൂടെ കണ്ടു, ടി എസ് എലിയറ്റിൻ്റേതായിട്ട്. എന്നാൽ ഇങ്ങനെ ഒരു ദൈവസാരൂപ്യത്തെക്കുറിച്ചല്ല നാം പറഞ്ഞു വയ്ക്കുന്നത്. മനുഷ്യൻ ദൈവത്തെക്കൂടാതെ നടത്തുന്ന മുന്നേറ്റ ശ്രമങ്ങൾ അവനെ ദൈവത്തെപ്പോലെയാക്കില്ല എന്ന് മാത്രമല്ല, ദൈവത്തിൽ നിന്ന് അകലാനുമിടയാക്കും. ഇത് ആയിരം ആയിരം പ്രാവശ്യം വീണ്ടും വീണ്ടും ദൈവം നമ്മെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മനുഷ്യൻ ദൈവത്തെപ്പോലെ തന്നെ ആയിത്തീരും, പക്ഷേ അതൊരു പുതിയ കാര്യമല്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതേ അവൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. അതിനാൽ ദൈവത്തിൽ ആരംഭിച്ച പ്രയാണം ദൈവത്തിലേക്ക് തന്നെ തിരിച്ചെത്തുന്ന ഒരു ദൈവചക്രം പൂർത്തിയാക്കേണ്ടതുണ്ട് മനുഷ്യന്. ഈ ധാര ഏതൻ തന്നെയായി മാറുന്നു, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചതുപോലെ. ഇന്ന് വിശുദ്ധ ഫ്രാൻസിസിൻ്റെ തിരുനാളാണ്. ഈ ധരയെ, സർവചരാചരത്തെ, സഹോദരനെപ്പോലെ അവൻ സ്നേഹിച്ചപ്പോൾ എല്ലാത്തിൻ്റെയും ഉരുവം ദൈവത്തിൽ നിന്ന് തന്നെയാണ് എന്നവൻ ചേർത്ത് വായിക്കുകയാണിവിടെ. ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചതുപോലെ അവനൊരു മാടമ്പിയായിരുന്നു. ആ മാടമ്പിയിൽ നിന്ന് ഒരു സമുന്നതനായ മനുഷ്യനിലേക്കും മാലാഖയ്ക്കടുത്ത ജീവിത ചൈതന്യത്തിലേക്കും എന്തിനേറെ ക്രിസ്തു സാമീപ്യത്തിലേക്കും കടന്നു ചെല്ലുന്ന അവൻ്റെ വഴികൾ നമുക്ക് മുൻപിൽ വലിയ വെല്ലുവിളിയും സുന്ദരപൂർണമായ ഒരു ക്ഷണവുമാണ്. മാടമ്പിയായിരുന്ന അവൻ്റെ മാനസാന്തരത്തിന് ശേഷം അവൻ സർവപ്രപഞ്ചകണങ്ങളെയും സ്വന്തമാക്കാതെ, അവകാശം പറയാതെ സ്നേഹിക്കാൻ പഠിക്കുന്നുണ്ട്. അതിൽ തന്നെ നികൃഷ്ടവും നിസ്സാരവുമെന്ന് മുദ്രകുത്തപ്പെടുന്നവയെ കൂടുതൽ സ്നേഹിക്കാനും അവയെ ക്രിസ്തുവിനെ എന്നവണ്ണം പുണരാനും അവൻ പഠിച്ചു. അങ്ങനെ ഈ നിസ്സാര സഹോദരൻ ലോകത്തിൻ്റെ മുൻപിൽ വലിയൊരു അടയാളമായി നിലകൊള്ളുകയാണ്, ദ ലെസ്സർ ബ്രദർ. ദൈവം മനുഷ്യനായത് മനുഷ്യനെ ദൈവമാക്കാൻ വേണ്ടിയാണ് എന്ന് വിശുദ്ധ അത്തനേഷ്യസ് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര രഹസ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഈ മനുഷ്യാവതാര രഹസ്യം ഏറ്റവും സുന്ദരമായി തൻ്റെ ജീവിതത്തിൽ ആകമാനം എടുത്തണിഞ്ഞ ഒരു വ്യക്തിയാണ് മിസ്റ്റർ ഫ്രാൻസിസ്. നിന്ദിതനും ക്രൂശിതനും ദരിദ്രനുമായ ക്രിസ്തുവിനെയാണ് അവൻ ജീവിത പ്രമാണമായി അനുകരിച്ചത്. തൻ്റെ കുരിശിൻ്റെ ഭാരങ്ങൾ ക്രിസ്തുവിൽ അവൻ ലയിപ്പിച്ചു എന്നത് മാത്രമല്ല, ക്രിസ്തുവിൻ്റെ സഹനങ്ങളുടെ ഭാരവും തൻ്റെ ശരീരത്തിൽ ഏറ്റെടുക്കാൻ അവൻ തയ്യാറായി. വിശുദ്ധ പൗലോസ് ശ്ലീഹാ കൊളോസിയരോട് പറയുന്നത് പോലെ, അതുകൊണ്ട് തന്നെയാണ് അഭൂതപൂർവമായ രീതിയിൽ സവിശേഷമായൊരു സ്പർശത്താൽ ദൈവം അവൻ്റെ ഉടലിനെ തൊട്ടത്, ക്രിസ്തുവിൻ്റെ തന്നെ പഞ്ചക്ഷതങ്ങൾ അണിയിച്ചത്, സ്റ്റിഗ്മാറ്റ. വിശുദ്ധ മിഖായൽ മാലാഖയുടെ തിരുനാൾ ദിനത്തിനുള്ള ഒരുക്കമായിട്ട് തൻ്റെ മരണത്തിന് 2 വർഷം മുൻപ് 1224 ഫ്രാൻസിസ് 40 ദിവസം തപോനിഷ്ഠനായിരുന്നപ്പോൾ അഗ്നിമയനായ ഒരു സെറാഫിൻ്റെ സാരൂപ്യത്തിൽ ക്രൂശിതൻ ഫ്രാൻസിസിനെ ആഞ്ഞുപുണർന്നു. അതിൽ പിന്നെയാണ് അവൻ പഞ്ചക്ഷതമണിഞ്ഞത്. തൻ്റെ ശരീരത്തിൽ അവൻ ക്രിസ്തുവിൻ്റെ പഞ്ചക്ഷതങ്ങൾ പേറി. ക്രിസ്തുവിനോടുള്ള ആധ്യാത്മ സാരൂപ്യം എല്ലാ വിശുദ്ധർക്കും ലഭിക്കുന്ന ഒന്നാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ആധ്യാത്മ സാരൂപ്യം മാത്രമല്ല ശാരീരിക സാരൂപ്യവും ഇത് ആദ്യമായിട്ട് ഒരു മനുഷ്യന് നൽകപ്പെടുകയാണ് ഫ്രാൻസിസിന്. ദൈവം മനുഷ്യനെ ദൈവമാക്കാൻ കൊതിക്കുന്നു, അതിനായി പരിശ്രമിക്കുന്നു എന്നതിൻ്റെ പൂർണ്ണത, ഡിവിനൈസേഷൻ ഇവിടെ പ്രകടമാകുന്നുവെന്ന് നാം മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ്. ഇന്ന് മിസ്റ്റർ ഫ്രാൻസിസിൻ്റെ പഞ്ചക്ഷത ധാരണത്തിൻ്റെ സ്റ്റിഗ്മറ്റൈസേഷൻ 800th anniversary. കഴിഞ്ഞ വർഷം അദ്ദേഹം ഗ്രെച്ചോയിൽ ലോകത്തെ ആദ്യത്തെ പുൽക്കൂട് നിർമ്മിച്ചതിൻ്റെ 800th anniversary. അങ്ങനെ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര രഹസ്യത്തിൻ്റെ സർവവ്യാപ്തിയും ഫ്രാൻസിസ് സ്വജീവിതത്തിൽ പകർത്തുകയാണ്, പുൽക്കൂട് മുതൽ കാൽവരി വരെ. അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ ശരീരത്തിൻ്റെ ഉയർപ്പിനെ അവന് ഇപ്പോൾ തന്നെ അനുഭവിക്കാനാകുന്നത്. അതുകൊണ്ടാണ് അവൻ അപരക്രിസ്തു എന്ന വരത്തിന് ഏറ്റവും യോഗ്യനായിത്തീരുന്നതും. ആദ്യ മാതാപിതാക്കൾ പുറത്തിറങ്ങിയതിനു ശേഷം ഏതിന് കാവൽ നിൽക്കുന്ന അഗ്നിമയനായ ഒരു ദൂതനുണ്ട്. ആ തീ തൊടാതെ പിന്നെ ആർക്കും ഏതനിലേക്ക് തിരിച്ചു കടക്കാനാകില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട്, നാം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഏതനിലേക്ക്, ആദിമ നിഷ്കളങ്കതയിലേക്ക്, ദൈവസാമീപ്യത്തിലേക്ക്, ദൈവസാരൂപ്യത്തിലേക്ക് നാം തിരിച്ചു പോവുക തന്നെ ചെയ്യും. ഇതാ ഫ്രാൻസിസ് ആ വഴിയിൽ തിരിച്ചെത്തുകയാണ്. സെറാഫിനെ പോലെ അഗ്നിമയനായി തന്നെ ആ അഗ്നിയിൽ നീരാടിക്കൊണ്ട് തന്നെ ഈ ജീവിത പരിസരത്താണ് ഫ്രാൻസിസ് തൻ്റെ സൃഷ്ടി കീർത്തനം ദ കാൻറ്റിക്കിൾ ഓഫ് ക്രീച്ചേഴ്സ് അഥവാ സൂര്യസ്തവം ദ കാൻറ്റിക്കിൾ ഓഫ് ബ്രദേഴ്സ് സൺ കുറിച്ചത്. ക്രിസ്തു സൃഷ്ടിയിലും രക്ഷാകര കർമ്മത്തിലും തന്നെ തന്നെ നമുക്ക് എത്ര തികവോടെ ചൊരിയുന്നു എന്ന
ആ ആത്മദാനത്തിൻ്റെ നിറവിൽ ഈ സ്തുതികീർത്തനം എഴുതാനും പാടാതിരിക്കാനും അദ്ദേഹത്തിന് സാധിച്ചില്ല. ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നതിൻ്റെ ഈ ആഴം, അതാണ് അവനെ തൊട്ട ആ തീ, ഫ്രാൻസിസിനെ പൊള്ളിച്ച ആ തീ, അവനെ ഉരുക്കി വാർത്ത ആ തീ. ഫ്രാൻസിസ് പാപ്പ ഈ വാർഷിക വേളയിൽ ഫ്രാൻസിസിൻ്റെ പഞ്ചക്ഷതങ്ങളെക്കുറിച്ച് നിരീക്ഷിക്കുന്നത് പോലെ ഈ പഞ്ചക്ഷതങ്ങൾ, സ്റ്റിഗ്മാറ്റ, ക്രിസ്തുവിൻ്റെ ക്ഷതങ്ങളെയും ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയിലെ ക്ഷതങ്ങളെയും മനസ്സിലാക്കാനും ശുശ്രൂഷിക്കാനും ഫ്രാൻസിസിനെ ക്ഷണിക്കുകയാണ്. സ്റ്റിഗ്മറ്റൈസ്ഡ്, അതായത് പരിക്കുകളും ചതവുകളും വേദനകളും ഏറ്റ മനുഷ്യരിൽ അവരുടെ മുറിവിൽ തൈലമായി ഫ്രാൻസിസ് തന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഈ ദീപ്തി ഇന്നും നമ്മളെ ഈ ശുശ്രൂഷാ വഴികളിലേക്ക് ക്ഷണിക്കുകയാണ്. പൗലോസ് അന്ന് ഡമാസ്കസിലേക്കുള്ള വഴിയിൽ അഭിമുഖീകരിച്ച ചോദ്യവും അതുതന്നെയാണ്, കർത്താവെ അങ്ങാരാണ്? കർത്താവെ അങ്ങാരാണ് എന്നതിൽ നിന്ന് ഉരുത്തിരിയുന്ന മറ്റൊരു ചോദ്യമുണ്ട്, കർത്താവെ ഞാൻ ആരാണ്? ക്രിസ്തു എന്ന വെളിച്ചത്തിൽ മാത്രമേ ഞാൻ ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവുമാണ് എന്ന സത്യത്തിലേക്ക് എനിക്ക് തിരിച്ചു വരാനാകൂ. കർത്താവെ അങ്ങാരാണ്? കർത്താവെ ഞാൻ ആരാണ്? ഇതേ ചോദ്യങ്ങൾ തന്നെയാണ് ഫ്രാൻസിസിനെ തൻ്റെ മാനസാന്തരത്തിലേക്ക് നയിച്ചതെന്നും ഇവിടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അവൻ തന്നെ തന്നെ തൻ്റെ അവസ്ഥകളെയും തൻ്റെ നിയോഗങ്ങളെയും നിരന്തരമായ വിമർശനാത്മകമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയത് ഈ രണ്ട് ചോദ്യങ്ങളിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ്. അന്ന് പൗലോസിന് ലഭിച്ച ആ ഉത്തരവും സമാനമാണ്, നീ പീഡിപ്പിക്കുന്ന ഈശോയാകുന്നു ഞാൻ. ക്രിസ്തുവും തൻ്റെ ശരീരമായ സഭയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ നാഥൻ തന്നെ അവിടെയും ഇന്നും എപ്പോഴും പഠിപ്പിച്ചു തരികയാണ്. മുറിയപ്പെട്ട തൻ്റെ ശരീരത്തിൽ ക്രിസ്തു തന്നെയാണ് മുറിയപ്പെടുന്നത്. സാൻ ദാമിയാനോയിൽ വെച്ച് ക്രൂശിതൻ ഫ്രാൻസിസിനോട് ചോദിച്ചു, എൻ്റെ ആലയം പണിയുക എന്ന്. അവനന്ന് തുടങ്ങി വെച്ച ആത്മപരിവർത്തനത്തിൻ്റെ ആ പ്രയാണം, സഭാനവീകരണത്തിൻ്റെ ആ വഴി, അതാണ് ഇന്ന് ലാവർണായിൽ ക്രൂശിതനിൽ തട്ടി അവൻ്റെ മുറിവുകളിൽ അമർന്നു നിൽക്കുന്നത്. തൻ്റെ സഭയെ പണിതുയർത്താൻ ക്രിസ്തു പഠിപ്പിച്ചപ്പോൾ ഫ്രാൻസിസ് കല്ലും മണ്ണും കൊണ്ട് പണിഞ്ഞു തുടങ്ങിയവനാണ്. പക്ഷേ ഒടുക്കം ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശരീരത്തെ അതിൻ്റെ മുറിവുകളോടുകൂടെ തൊട്ട് സുഖപ്പെടുത്താൻ ഈ മനുഷ്യൻ പഠിക്കുന്നു. അതാണ് കുരിശിൽ അവൻ ക്രിസ്തുവിനോടൊപ്പം ഒന്നായിത്തീർന്ന് പഞ്ചക്ഷതങ്ങൾ അണിഞ്ഞു നിൽക്കുന്നതിൻ്റെ ജീവിത വിസ്മയം. കുരിശിൽ നിന്ന് കുരിശിലേക്ക് നയിക്കുന്ന ഒരു പൂർണ്ണചക്രം. ആ വഴിയിൽ ഫ്രാൻസിസ് വിധേയനാകേണ്ടി വരുന്ന കുറേ ശൂന്യവൽക്കരണങ്ങളുണ്ട്. ക്രിസ്തു കുരിശിൽ സ്വയം ശൂന്യനായതുപോലെ തന്നെ തൻ്റെ സകല സ്വപ്നങ്ങളും ധാരണകളും അവന് ഉടച്ചു മാർക്കേണ്ടതായി വരുന്നുണ്ട്. താൻ കൊളുത്തിയ ജ്വാല താങ്ങാനാകാതെ തൻ്റെ ശിഷ്യർ, പുതുതലമുറയിൽപ്പെട്ടവർ കുഴയുന്നതും മറുവഴി തേടിപ്പോകുന്നതും നീക്കുപോക്കുകൾ ആവിഷ്കരിക്കുന്നതും കലഹിക്കുന്നതുമെല്ലാം അവൻ കാണും. അവൻ പ്രണയിച്ച ദാരിദ്ര്യാംബികയോട് അവർക്കാർക്കും ഒന്നു ചേരാനാകുന്നില്ല എന്നും അവൻ വേദനയോട് തിരിച്ചറിയുന്നുണ്ട്. ഈ വേദനയുടെ മുനമ്പിൽ നിന്നുകൊണ്ടാണ് അവൻ ക്രൂശിതൻ്റെ തീവ്രതകളെ തൊടുന്നത്. ഇത്രയും നാൾ അവൻ ചെയ്തതൊക്കെയും കാപട്യങ്ങളോ അഭ്യാസങ്ങളോ മാത്രമായിരുന്നില്ല. എന്നാൽ കുരിശിൻ്റെ യഥാർത്ഥ രുചി, ആ പച്ചരുചി ഇനി വരാൻ കിടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കുരിശിൽ പ്രകടമാകുന്ന പരമമായ ആ ആത്മനഷ്ടത്തിൻ്റെ അബാൻഡൻമെൻറ്റ് ആഴം അവന് അല്ലാതെ ഗ്രഹിക്കാനാകില്ല. ഈ ജീവിത നഷ്ടങ്ങളിലൂടെയല്ലാതെ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ കൈവിട്ടു എന്ന ക്രൂശിതൻ്റെ ചോദ്യത്തിൻ്റെ ആഴവും ഈ കുരിശിലേറിയാലല്ലാതെ അവന് മനസ്സിലാവുകയുമില്ല. ഫ്രാൻസിസിൻ്റെ ജ്ഞാനസ്നാന പേര് സ്നാപക യോഹന്നാൻ്റെതാണ്. ശുശ്രൂഷയിലും പ്രഘോഷണത്തിലും അവൻ സ്നാപകൻ്റെ ജീവിതത്തോട് ഒട്ടിച്ചേരുകയാണ്. നാഥൻ വലുതാകാനായി താൻ ചെറുതാകണം എന്ന് കഠിനമായ ജീവിത പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അവൻ നടക്കുന്ന വഴികൾ. സാധാരണയായി അത്യുന്നത വൃന്ദമായ സെറാഫുകൾ മനുഷ്യരുടെ കാര്യങ്ങളിൽ ഇടപെടാറില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചു വരുന്നതുപോലെ അത് താഴെ തട്ടിലുള്ള വൃന്ദങ്ങളായ ദൂതന്മാരുടെയും, ഏറി വന്നാൽ മുഖ്യ ദൂതന്മാരുടെയും ചുമതലയാണ്. ഇന്നിതാ ഇവിടെ ഫ്രാൻസിസിനെ ഒരു സെറാഫാണ് തീയേൽപ്പിക്കുന്നത്. ഈ പാരമ്പര്യം സെറാഫിക് പാരമ്പര്യം എന്നറിയപ്പെടുന്നു. അതിനാൽ ദൈവദർശനത്തിൻ്റെ ആഴം വിളിച്ചോതുന്ന ഒരു ഓർമ്മ തന്നെയാണ്. സെറാഫുകൾ അന്യാദൃശ്യമായ ദൈവദർശനത്തിൻ്റെ ഉടമകളാണ്. അവർ ദൈവിക മഹത്വത്തോടെ ഏറ്റമടുത്ത് നിന്നുകൊണ്ട് ദൈവത്തെ കാണുകയും ആരാധിക്കുകയും ചെയ്യുന്നവർ. ദൈവത്തിൻ്റെ സ്നേഹത്തെ ഇടതടവില്ലാതെ, ഇടനിലയില്ലാതെ മുഖാമുഖം കാണുന്നവർ. ആ സ്നേഹത്തികവിൻ്റെ ദർശനം, അതാണ് ഈ ചൈതന്യം ഫ്രാൻസിസിനെ പഠിപ്പിച്ചത്. 1 കൊരിന്ത്യർ 13, അതിൻ്റെ പച്ചയായ വേദനയുടെ ജീവിതാനുഭവങ്ങൾ ഒഴിവാക്കാതെ തന്നെ. ഒരു ക്രിസ്ത്യാനി അവൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രഘോഷണങ്ങളും ഈ ദൈവത്തെയിൽ നിന്ന് വേണം, ഈ ദൈവദർശനത്തിൽ നിന്ന് വേണം, ഈ ദൈവച്ചൂടിൽ നിന്ന് വേണം ഉളവാക്കാനെന്ന് ഫ്രാൻസിസ് അപരക്രിസ്തു നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്ന് ഗലാത്തിയർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ അവസാനം പൗലോസ്ലിഹ പഠിപ്പിക്കുന്നത് പോലെ ഗലാത്തിയർ 6, ഞാൻ എൻ്റെ ശരീരത്തിൽ ക്രിസ്തുവിൻ്റെ മുദ്രകൾ പേറിയിരിക്കുന്നു. സ്റ്റിഗ്മാറ്റ, അത്
പഞ്ചക്ഷതങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണെങ്കിലും പൗലോസ് ലിഹായ്ക്ക് പഞ്ചക്ഷതമുണ്ടായിരുന്നു എന്ന് നമുക്ക് വ്യക്തമല്ല. എന്നാൽ തൻ്റെ ആത്മാവിൽ പതിഞ്ഞിരിക്കുന്ന തീവ്രമായി ക്രിസ്തുവാനുഭവത്തെ സ്ലിഹ സ്റ്റിഗ്മാറ്റ എന്ന വാക്കുകൊണ്ടാണ് വിശേഷിപ്പിച്ചത്. കേവലം യാന്ത്രികമായ നിയമാനുഷ്ഠാനത്തിനപ്പുറം നമ്മെ ചലിപ്പിക്കുന്ന ദൈവിക പൂർണ്ണത തന്നെയാണ് സ്നേഹം. അത് സകല നിയമത്തെയും പൂർത്തീകരിക്കുന്നുവെന്ന് പഠിപ്പിച്ച ലേഖനമാണല്ലോ ഗലാത്തിയർ. അതുകൊണ്ട് തന്നെയാണ് ഈ പഞ്ചക്ഷത ധാരണം ക്രിസ്തുവിൻ്റെ സ്നേഹ തികവുകളെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നത്. സ്നേഹമാണ് പരമപ്രമാണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. സർവം പൂർത്തിയാക്കപ്പെടുന്നത് സ്നേഹത്തിലാണെന്ന് പഠിപ്പിക്കുന്നത്. കുരിശ് സ്നേഹത്തിൻ്റെ മൂർത്ത രൂപമാണെന്ന് പഠിപ്പിക്കുന്നത്. അപൂർവവും അജ്ഞാതവുമായ വഴികളിലൂടെ ദൈവം നമ്മിൽ സാധ്യമാക്കുന്ന സ്നേഹത്തിൻ്റെ പരമമായ വീണ്ടെടുപ്പുകളെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. ഈ തിരിച്ചറിവിലാണ് വേദനയോടെ ഫ്രാൻസിസ് നിലവിളിച്ചുകൊണ്ടിരുന്നത്, സ്നേഹം ഒരിക്കലും സ്നേഹിക്കപ്പെടുന്നില്ല എന്ന്.